ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ദ ക്രിസ്മസ് എത്തിച്ചേർന്നു. 25-ാം തീയതി നമ്മൾ ഈശോയുടെ ജനനം ആഘോഷിക്കുകയാണ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുങ്ങി. 25 നോയമ്പ് എടുത്തിട്ട് മറ്റ് സുഹൃത ജപമാലകൾ, സുഹൃത മെത്ത ഒക്കെ ഒരുക്കിയിട്ട് നമ്മുടെ കൊച്ചുമക്കൾ എല്ലാ ദിവസവും 25 ദിവസവും മുടങ്ങാതെ മറ്റു പരീക്ഷകളോ മറ്റു ബുദ്ധിമുട്ടുകളോ തണുപ്പോ ഫുട്ബോൾ കളിയോ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ദേവാലയത്തിൽ 25 ദിവസവും മുടങ്ങാതെ വന്നവർ നല്ലൊരു നമ്പറുണ്ട്. അമ്മച്ചിമാരും ചേട്ടന്മാരും സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ട് അങ്ങനെ വന്ന്. അങ്ങനെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങി. വേദോപദേശ ക്ലാസ്സിലെ കുട്ടികൾ പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തുകൊണ്ട് ക്രിസ്മസ് ആ ക്ലാസ് വഴി ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ ക്യാമ്പസിലേക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോഴേക്കും മനോഹരമായ ഒരു ക്രിബ് ഒരുക്കിക്കൊണ്ട് ഇനി ഓരോ യൂണിറ്റുകാരും മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അതുപോലെ തന്നെ കരോൾ പോകുവാനായിട്ട് വേദോപദേശ കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ പലയിടങ്ങളിലും വളരെ മനോഹരമായിട്ടുള്ള കരോൾ അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ഇടവകയിലെല്ലാവരും അതിനോട് ചേരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് കരോൾ. ഇനി ഏതാനും യൂണിറ്റുകളിൽ വീടുകളിലേക്ക് കരോൾ എത്തുന്ന സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയായി ക്രിസ്മസ് നമ്മളങ്ങ് ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പങ്കുവയ്ക്കൽ നമ്മൾ ആഘോഷിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ മകനെ നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയതിൻ്റെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച പ്രവചനങ്ങളുടെ പൂർത്തീകരണം നമ്മൾ ആഘോഷിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ പങ്കുവയ്ക്കൽ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിലും ജോലിയിടങ്ങളിലും നമ്മൾ സേവനം ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഈ പങ്കുവയ്ക്കലാണ് ക്രിസ്മസിൻ്റെ ജീവിതമാണ് നമ്മൾ തുടരേണ്ടതും. അപ്പോൾ അത് നമ്മുടെ പങ്കുവയ്ക്കലിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. 25-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള കൊച്ചുമക്കളെ, ഈ വർഷം പിറന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു അവസരമുണ്ട്. 24-ാം തീയതി 11:30 ക്രിസ്മസിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ആ കർമ്മങ്ങൾക്ക് തുടർന്ന് പിന്നെ കരോൾ ആഘോഷങ്ങളുണ്ട്. ക്രിസ്മസ് കേക്ക് നമ്മൾ പങ്കുവെച്ച് ഒരുമിച്ച് സ്നേഹം പങ്കുവെച്ച് കഴിക്കും. 25-ാം തീയതി രാവിലെ 6:30 ദിവ്യബലിയുണ്ട്. ഒരു പക്ഷേ രാത്രി കുർബാനയ്ക്ക് വരാൻ പറ്റാത്ത ആരോഗ്യപരമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വരാൻ പറ്റാത്തവർക്ക് പകൽ 6:30 ദിവ്യബലിയുണ്ട്. ഇനി ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ 23-ാം തീയതിയും 24-ാം തീയതിയും വിശുദ്ധ കുംഭസാരം നടത്തുവാനായിട്ടുള്ള അവസരമുണ്ട്. 23-ാം തീയതി വൈകിട്ട് 5 മുതൽ നമ്മുടെ യുവതി യുവാക്കൾക്ക് പ്രത്യേകിച്ചും കുംഭസാരിക്കാനായിട്ട് അവസരം ഒരുക്കിയിട്ടുണ്ട്. 23-ാം തീയതി 10 മുതൽ 12 വരെ സമയത്ത് ദേവാലയത്തിൽ എപ്പോഴും എത്തിച്ചേരുവാനായിട്ട് കുർബാനയ്ക്കും അങ്ങനെ എത്തിച്ചേരുവാനായിട്ട് രാവിലെ കുർബാനയ്ക്കോ രാത്രി കുർബാനയ്ക്കോ എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ പ്രായമായവർക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ളവർക്കോ പ്രത്യേകിച്ച് കുംഭസാരിക്കുന്നതിനും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും ഉള്ള അവസരമുണ്ട്. 23-24 തീയതികളിൽ കുടുംബങ്ങളിൽ കിടക്കുന്ന കിടപ്പുരോഗിയായിട്ടുള്ളവരോ അല്ലെങ്കിൽ ദേവാലയത്തിൽ വരാനും പറ്റാത്തവർക്ക് ഒക്കെയായിട്ട് വിശുദ്ധ കുർബാന കുംഭസാരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ക്രിസ്മസിന് നമ്മൾ അടുത്ത് ഒരുങ്ങുകയാണ്. എല്ലാം ദൈവാനുഗ്രഹം നിറഞ്ഞതാവട്ടെ. എല്ലാം ഒരു പങ്കുവയ്ക്കലാണ്. ദേവാലയത്തിൽ നമുക്ക് ദേവാലയ ശുശ്രൂഷി പോളേട്ടൻ ഈ നാളുകളിലൊക്കെ അധ്വാനിക്കുകയാണ്. നമ്മുടെ കൈക്കാരന്മാർ അവർ പങ്കുവയ്ക്കുകയാണ്. അവരുടെ സമയം കണ്ടെത്തി ജോലിയുടെ കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ സമയം കണ്ടെത്തി നമുക്കൊക്കെ വേണ്ടി സമയം പങ്കുവെക്കുകയാണ്. നമ്മുടെ ഭക്തസംഘടനയിൽ ഓരോരുത്തരും കേക്ക് ഒരുക്കിയിട്ടോ വീട് സന്ദർശനം നടത്തിയിട്ടോ അത് പിതൃവേദിയാകട്ടെ, വിൻസെൻ്റ് പോളാകട്ടെ, ഗായക സംഘമാകട്ടെ, ഓൾട്ടർ ബോയ്സ് ആകട്ടെ, KCYM ആകട്ടെ, മാതൃസംഘമാകട്ടെ, ഇവരൊക്കെ ഈ പങ്കുവയ്ക്കൽ
നടത്തുകയാണ്. അത് ഈശോയിൽ നിന്ന് പഠിച്ച പങ്കുവയ്ക്കലാണ്. വിശുദ്ധ കുർബാന എന്ന് നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ പങ്കുവയ്ക്കലിൻ്റെ സ്നേഹം പങ്കുവച്ചതിൻ്റെ ഓർമ്മയാണല്ലോ. അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു സമയമാണ് ഈ ക്രിസ്മസ്. ക്രിസ്മസ് മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവം നേരുന്നു. ദൈവാനുഗ്രഹം കൂടുതലുണ്ടാകട്ടെ. കൂട്ടത്തിൽ തന്നെ പുതുവർഷത്തിലേക്കുള്ള മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവം നേരുന്നു. 2023 കൂടുതൽ കൂടുതൽ അനുഗ്രഹ സമ്പന്നമായി തീരട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.